പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനായിരിക്കുന്ന എല്ലാ വിശ്വാസികളുടെ സമൂഹത്തിനും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജയകരമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഏറ്റവും വിനയത്തോടുകൂടി മുന്നമേ അറിയിക്കുന്നു. ദൈവത്തിൻ്റെ തിരുവചനം പ്രഘോഷിക്കേണ്ട കോണം ആയുസ്സും ആരോഗ്യവും തന്ന ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നതായ വേദഭാഗം യോനാപ്രവാചന പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങളാകും. യോന മത്സ്യത്തിൻ്റെ വയറ്റിൽ വെച്ച് തൻ്റെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിച്ച് പറഞ്ഞത് എന്തെന്നാൽ, ഞാൻ എൻ്റെ കഷ്ടം നിമിത്തം യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി, ഞാൻ പാതാളത്തിൻ്റെ വയറ്റിൽ നിന്ന് അയ്യം വിളിച്ചു, നീ എൻ്റെ നിലവിളി കേട്ടു എന്നുള്ളതായ തിരുവചന ഭാഗമാണ്. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഈ ഭാഗം ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഈ നാളുകളിൽ കണ്ടുമുട്ടുന്ന ആളുകളുടെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചാണ്. കാരണം ഇന്ന് നാം ആളുകളെ ഒന്ന് കണ്ടുമുട്ടുമ്പോൾ ഒരു പൊതു സ്ഥലത്ത് വെച്ച് അല്ലെ എവിടെ വെച്ചാണെന്ന് കണ്ടുമുട്ടുന്ന നാം എല്ലാവരും ചോദിക്കുന്ന ചോദ്യമുണ്ട്. വെറുതെ ഒന്ന് ചോദിക്കുന്നതാണ്, സുഖമാണല്ലോ അല്ലേ എന്നൊരു ചോദ്യമുണ്ട്. സുഖമാണോ ചോദിക്കും, ഒറ്റ വാക്കിൽ ചോദിക്കുന്നു, ഒറ്റ വാക്കിന് മറുപടി കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകുന്നു, സുഖമാകണം എന്നെല്ലാം പറയും. പ്രിയപ്പെട്ടവരെ, എന്നാൽ കുറച്ചുകൂടി പരിചയമുള്ള ആളുകളാണ്, അവർ പറയുന്നൊരു കാര്യമുണ്ട്. ആദ്യം പറയും സുഖമാണെന്ന് പറഞ്ഞേക്കാം, പക്ഷേ കുറച്ചുകൂടി ഒന്ന് പരിചയപ്പെട്ട അല്ലെങ്കിൽ പരിചയമുള്ള ആളുകളും പറയും അങ്ങനെയൊക്കെ പോകുന്നു, ഇത്ര ബുദ്ധിമുട്ടും പ്രയാസവുമെല്ലാം ഉണ്ട് എന്ന് പറയാറുണ്ട്. പ്രിയപ്പെട്ടവരല്ല, അവർക്കൊത്തിരി സങ്കടങ്ങളും ഭാരങ്ങളുമെല്ലാം ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. തന്നെയുമല്ല, അവർ ഒന്ന് വിശദമായി പറയുവാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നതായ കാര്യം അങ്ങനെയാകില്ല. സുഖമാണോ എന്നുള്ള ചോദ്യത്തിന് ബൈബിളിൽ നിന്നൊരു ഉത്തരമെടുക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടല്ല എങ്കിൽ പോലും യെശയ്യാപ്രവാചന പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 4-5 വാക്യങ്ങളിൽ ഇപ്രകാരമാണ് നാം വായിച്ചു കേൾക്കുന്നത്: ഞാൻ ഇനിയും നിങ്ങളെ അടിച്ചിട്ട് എന്തിന്? നിങ്ങൾ അധികം അധികം പിന്മാറുകയേ ഉള്ളൂ. തല മുഴുവനും ദീനവും ഹൃദയം മുഴുവനും രോഗവും പിടിച്ചിരിക്കുന്നു. അടിതൊട്ട് മുടി വരെ ഒരു സുഖവുമില്ല എന്ന് അവിടെ വായിച്ചു കേൾക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അത് ഈ ഭാഗവുമായി ബന്ധപ്പെട്ട കാര്യമല്ല. അവിടെ പറയുന്ന പ്രകാരമാണ്, ഇസ്രായേൽ ജനത്തിൻ്റെ പാപം കണ്ടുകൊണ്ട് യഹോവയായ ദൈവം പലവട്ടം അവരെ ശിക്ഷിക്കുന്നുണ്ട്, ശാസിക്കുന്നുണ്ട്, പക്ഷേ അവരെ നന്നാകുന്നില്ല, ഗുണപ്പെടുന്നില്ല. വീണ്ടും യെശയ്യാപ്രവാചകൻ ചോദിക്കുകയാണ്, ഞാൻ ഇനിയും നിങ്ങളെ പ്രഹരിക്കണമോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ചേർത്ത് വെച്ച് പറയുകയാണ്, ഹൃദയം മുഴുവൻ ദീനമാണ്, രോഗമാണ്, പാപത്തിൻ്റെ രോഗമാണ്, അടിതൊട്ട് മുടി വരെ ഒരു സുഖവുമില്ല എന്ന്. അടിതൊട്ട് മുടി വരെ, ശരീരത്തിൻ്റെ അടിതൊട്ട് മുടി വരെ ഒരു സുഖവുമില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, വാസ്തവത്തിൽ നമുക്ക് ഇങ്ങനെയൊന്ന് ചിന്തിക്കുമ്പോൾ ഇവിടെ ഇന്ന് എല്ലാവരും പറയുന്ന സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ അത് കുറച്ചുകൂടി പരിചയപ്പെട്ട ആളുകളാണ്, പ്രത്യേകിച്ച് വൈദികരോടെല്ലാം പ്രാർത്ഥനാ വിഷയങ്ങളുമായി പങ്കുവയ്ക്കാൻ വരുന്ന ആളുകൾ പറയുന്ന കാര്യം, അച്ഛാ അടിതൊട്ട് മുടി വരെ ഒരു സുഖവുമില്ല, സമാധാനമില്ല എന്നുള്ളതാണ്. പ്രിയ ദൈവജനമേ, ഈയിടെ ഒരു പിതാവ് എന്നോട് പ്രാർത്ഥനാ വിഷയം പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ മരുമകളുടെ കാര്യമാണ് പറഞ്ഞത്. മകനും മരുമകളും 2 കുഞ്ഞുങ്ങളും ഒരു വീട്ടിൽ താമസിക്കുന്നു. ഇദ്ദേഹം തറവാട്ടിലാണ് താമസിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ കാര്യം, പ്രിയപ്പെട്ടവരെ, അവിടെ ഈ മകനിൻ്റെ ഭാര്യ നല്ല വിദ്യാഭ്യാസമുണ്ട്, ജോലി ഉണ്ടായിരുന്നു, പക്ഷേ വിവാഹം കഴിഞ്ഞപ്പോൾ ജോലിക്ക് പോകുന്നില്ല. കാരണം, ജോലിക്ക് പോകേണ്ട ആവശ്യമില്ല. കാരണം, മകന് അല്ലെ ഭർത്താവിന് ഇഷ്ടം പോലെ സാമ്പത്തികമുള്ള ഒരാളാണ്, നല്ല ബിസിനസ്സുണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്, 2 കുഞ്ഞുങ്ങളുമുണ്ട്, കൊട്ടാര സദൃശ്യമായ വീട്ടിലാണ് താമസിക്കുന്നത്. എന്നാൽ അദ്ദേഹം പങ്കുവച്ചത് മരുമകളോട് സങ്കടമാണ്, മറ്റൊന്നും കൊണ്ടല്ല. പ്രിയപ്പെട്ടവരെ, മകന് നല്ലൊരു ബിസിനസ്സുണ്ട്, വേണമെങ്കിൽ വൈകുന്നേരം 8 മണിക്ക് ബിസിനസ്സെല്ലാം കഴിഞ്ഞ് 8 മണിയോടുകൂടി വീട്ടിൽ അദ്ദേഹത്തിന് തിരിച്ചെത്താവുന്നതേയുള്ളൂ. എന്നാൽ ഇദ്ദേഹം 8 മണിക്കോ 9 മണിക്കോ 10 മണിക്കോ ഒന്നും വരാറില്ല. രാത്രി 12 മണിക്കോ 2 മണിക്കെല്ലാമാണ് വീട്ടിലേക്ക് കടന്നു വരുന്നത്. മുക്കറ്റം മദ്യപിച്ചുകൊണ്ടാണ് കടന്നു വരുന്നത്. അങ്ങനെ കടന്നു വരുമ്പോൾ ഈ ഭാര്യ അദ്ദേഹത്തെ കാത്തു കാത്തിരുന്നേ മതിയാകൂ, വരുന്ന സമയത്ത് തന്നെ വാതിൽ തുറന്നേ മതിയാകൂ. അങ്ങനെ വാതിൽ തുറന്നാലും ഇല്ലെങ്കിലും പോലും, പ്രിയപ്പെട്ടവരെ, അവിടെ വഴക്കും പ്രശ്നവുമാണ്.
ഭാര്യയെ തല്ലാത്തതായ ഒരു ദിവസം പോലുമില്ല, മർദ്ദിക്കാത്തതായ, ചീത്ത വിളിക്കാത്തതായ ദിവസം പോലുമില്ല. പല ദിവസങ്ങളിൽ അദ്ദേഹം വീട്ടിൽ വന്ന് ഛർദ്ദിക്കാറുണ്ട്. ഈ പാവപ്പെട്ട ഭാര്യയാണ് ഇതെല്ലാം കഴുകി വൃത്തിയാക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം പറഞ്ഞ കാര്യം, എൻ്റെ മകൾക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്, ജോലിയുണ്ടായിരുന്നിപ്പോൾ ജോലിക്ക്, മരുമകൾക്ക് ജോലിക്ക് ഇപ്പോൾ പോകുന്നില്ല, ഭർത്താവുണ്ട്, രണ്ട് കുഞ്ഞുങ്ങളുണ്ട്, ബിസിനസ്സുണ്ട്, ബാങ്ക് ബാലൻസ് ഉണ്ട്, ഈ മരുമകൾക്ക് സ്വന്തമായിട്ട് വാഹനം ഓടിക്കുവാൻ വാഹനമുണ്ട്, ക്രമീകരണമുണ്ട്, എല്ലാ സമ്പത്തും എല്ലാ കാര്യങ്ങളുമുണ്ട്, എങ്കിലും സമാധാനം മാത്രമില്ല എന്ന് അവൾ ആരോടും പറയുന്നില്ല. ഞാനിത് അച്ഛനോടൊന്ന് പങ്കുവയ്ക്കുന്നു എന്ന് മാത്രമെന്ന് പറഞ്ഞ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാം 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 ഉണ്ടെങ്കിലും സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ എത്രയോ ആളുകളാണ് അടിതൊട്ട് മുടിവരെ ഒരു സുഖവുമില്ലാതെ മുന്നോട്ട് പോകുന്നത്. പ്രിയപ്പെട്ട, രോഗത്തിൻ്റെയും കടഭാരത്തിൻ്റെയും തടസ്സങ്ങളുടെയും പ്രശ്നങ്ങളുമെല്ലാം ഒരു ഭാഗത്തുണ്ട് പല ആളുകൾക്കും, പക്ഷേ ഇതെല്ലാം ഉണ്ടായിട്ടും സമാധാനം മാത്രമില്ലാത്തതായ ആളുകൾ. പ്രിയപ്പെട്ട, വില്യം ഷേക്സ്പിയർ ഒരിക്കൽ പറഞ്ഞു, ഈ ലോകമാകുന്ന നാടകശാലയിലെ അഭിനേതാക്കളാണ് ഞാനും നിങ്ങളുമെല്ലാം എന്ന്. മലയാളത്തിൽ ഒരു കവി ഇങ്ങനെയാണ് പാടിയത്, ഈ ജഗമൊരു നാടകശാല, അതിലാടാതാർക്കും മേലാ മേലാ എന്ന്. ഈ ലോകമാകുന്ന നാടകശാലയിൽ ഞാനും നിങ്ങളുമെല്ലാം ഓരോരോ വേഷം കെട്ടി ആടുകയാണ്. അപ്പൻ്റെ, അമ്മയുടെ, മകൻ്റെ, മകളുടെ, അമ്മായിയമ്മയുടെ, മരുമകളുടെ, ജോലിക്കാരൻ്റെ, കൃഷിക്കാരൻ്റെ, ബിസിനസ്സുകാരൻ്റെ എല്ലാം വേഷം കെട്ടി ആടുമ്പോൾ എൻ്റെ ഉള്ളിൽ സങ്കടമാണ്, ഭാരമാണ്, പ്രയാസമാണ്, എൻ്റെ വീട്ടിൽ പ്രശ്നങ്ങളാണ്, എൻ്റെ ഓഫീസിൽ പ്രശ്നങ്ങളാണ്. പക്ഷേ ആരോടും ഒന്നും ആരും പറയുന്നില്ല. അടുതൊട്ടൊരു മുടി വരെ യാതൊരു സുഖവുമില്ല, സമാധാനവുമില്ല. പ്രിയപ്പെട്ടവരെ, പണ്ടെല്ലാമാണെങ്കിൽ കൂട്ടുകാരോട്, അയൽവാസികളോട്, സ്വന്തനങ്ങളെല്ലാം ഒന്ന് പറയാമായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, ആരും സഹായിക്കുവാനില്ല, എല്ലാവർക്കും അവരവരുടെ കാര്യം മാത്രം. പ്രിയപ്പെട്ട ദൈവജനമേ, അതുകൊണ്ട് ഇന്ന് ആളുകളെല്ലാം ചിന്തിക്കുന്നുണ്ട്, ഞാനിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇനി മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ലല്ലോ, സമാധാനമില്ലല്ലോ, എന്തേ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരാത്തത്, ദൈവം ഇത്രമാത്രം ക്രൂരനാണോ എന്ന് ചിന്തിക്കുന്ന പല ആളുകളുമുണ്ട്. പ്രിയപ്പെട്ടവരെ, നാം എല്ലാവരും ചിന്തിച്ചവരാണ്. കാരണം ജീവിതത്തിൻ്റെ സഹനങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ, പ്രതിസന്ധികൾ വന്നു കഴിഞ്ഞപ്പോൾ, അപകടം വന്നപ്പോൾ, രോഗം വിടാ മാറി മാറി പിന്തുടരുമ്പോൾ, പ്രശ്നങ്ങളായിരിക്കുമ്പോൾ നാം എല്ലാവരും ചിന്തിക്കുന്നുണ്ട്, എന്തുകൊണ്ട് പ്രാർത്ഥനാ ദൈവം കേൾക്കുന്നില്ല, എന്തുകൊണ്ട് നിലവിളി കേൾക്കാത്ത ദൈവമാണോ എൻ്റെ ദൈവമെന്ന് ഞാനും നിങ്ങളുമെല്ലാം ചിന്തിക്കാറുണ്ട്, നിരാശപ്പെട്ടു പോകാറുണ്ട്. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് ഇന്ന് നാം ചിന്തിക്കേണ്ട അത് തന്നെയാണ്, നിലവിളി കേൾക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ്. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സഹോദരങ്ങളെ, സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ പല പല പ്രശ്നങ്ങളുമായിട്ട് ദൈവജനം മുന്നോട്ട് പോകുമ്പോൾ നാം ഒരിക്കലും നിരാശപ്പെട്ടു പോകരുത്. വ്യക്തമായി മനസ്സിലാക്കണമേ, നിലവിളി കേൾക്കുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു എന്നുള്ളതായ സത്യം മനസ്സിലാക്കണമേ. ഇവിടെ നമ്മൾ വായിച്ചു കേട്ട യോനാ പ്രവാചകൻ്റെ കാര്യമാണ്. യോനാ പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ്, ഇതാ മത്സ്യത്തിൻ്റെ ഉള്ളിൽ കിടന്നാണ് അവൻ നിലവിളിക്കുന്നത്, ഇതാ മത്സ്യത്തിൻ്റെ ഉള്ളിൽ കിടന്നുകൊണ്ട്, ഇതാ പാതാളത്തിൽ കിടന്നുകൊണ്ട് ഞാൻ അയ്യം വിളിച്ചു, എൻ്റെ കഷ്ടത്തിൽ ഞാൻ യഹോവയോട് നിലവിളിച്ചു, ഞാൻ ദൈവത്തോട് വിളിച്ചു, അവൻ എൻ്റെ പ്രാർത്ഥന കേട്ടു എന്നാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ നാം വായിച്ചു കേട്ടത്. പ്രിയപ്പെട്ട ദൈവജനമേ, നമുക്ക് ആ ചരിത്രമെല്ലാം അറിയാം. നിനവിയിലെ കടന്നു എന്ന്, നിനവിയിലെ ജനത്തിനെതിരായി അതിശക്തമായി പ്രസംഗിക്കണമെന്ന് യഹോവയായ ദൈവം നമ്പുരാൻ യോനാ പ്രവാചകനോട് അരുളി ചെയ്തു. പക്ഷേ അവൻ പേടിച്ചു, നിനവിയിലെ ജനങ്ങൾ പ്രശ്നക്കാരാണ്, അവിടെ കടന്നു എന്ന് പ്രസംഗിക്കുവാൻ എനിക്ക് ധൈര്യമില്ല എന്ന് ചിന്തിച്ചുകൊണ്ടാണ് നിനവിയിലേക്ക് പോകാതെ തർശീശിലേക്കുള്ള കപ്പലിൽ അവൻ യാത്രയായത്. പ്രിയപ്പെട്ടവരെ, അനുസരണക്കേട് അവൻ കാണിക്കുകയാണ്. ദൈവ തിരുമുമ്പാകെ അനുസരണക്കേട് കാണിച്ചപ്പോൾ യഹോവയായ ദൈവം നമ്പുരാൻ സമുദ്രത്തിൽ ഒരു കൊടുങ്കാറ്റ് അടിപ്പിച്ചു എന്ന് നാം വായിക്കുമ്പോൾ കപ്പൽ ആടിയുലഞ്ഞു. നമുക്ക് ആ സംഭവമെല്ലാം അറിയാം. അവസാനം യോനയ്ക്ക് മനസ്സിലായി, എൻ്റെ നിമിത്തമാണ് കപ്പൽ ഇതാ ആടിയുലയുന്നത്, കപ്പൽ മുങ്ങിത്താകാൻ പോകുന്നത്, എന്നെ എടുത്ത് കടലിലേക്ക് എറിയാൻ പറഞ്ഞു. കടലിലേക്ക് എറിഞ്ഞു കളഞ്ഞാൽ കൊടുങ്കാറ്റ് ശാന്തമാകും. അതെല്ലാം സംഭവിച്ചു. പ്രിയപ്പെട്ടവരെ, യോനയ്ക്ക് തെറ്റ് മനസ്സിലായി, അനുസരണക്കേട് മനസ്സിലായി, ഞാൻ മൂലമാണ് ഈ കപ്പൽ മുങ്ങിത്താഴാൻ പോകുന്നത്, എന്നെ എടുത്ത് കടലിലേക്ക് എറിഞ്ഞു കളയാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവർ, എറിഞ്ഞു കളഞ്ഞു കഴിഞ്ഞപ്പോൾ കടൽ ശാന്തമാവുകയായിരുന്നു. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് ഞാനും നിങ്ങൾ ചിന്തിക്കണം, എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാത്തത്
എൻ്റെ എന്തെങ്കിലും കുറവാണോ എന്ന് പരിശോധിക്കണമേ. നാം ദൈവത്തെ പഴി പറയരുത്. ദൈവം ചെവി കേൾക്കാത്ത ദൈവമാണോ, നിലപടി കാണാത്ത ദൈവമാണോ എന്ന് നിരാശപ്പെട്ടു പോകാതെ യേശുവേ ഈ വചന ശുശ്രൂഷയിലൂടെ എനിക്കൊരു ബോധ്യം തരണമേ, എൻ്റെ എന്തെങ്കിലും കുറവാണോ എന്ന്. പ്രിയപ്പെട്ടവരെ, നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നാം ഇതാ ആ ദൈവം തമ്പുരാൻ, യഹോവയ ദൈവം തമ്പുരാൻ ആ കടലിൽ വെച്ച് അവനെ കൈവിടുന്നില്ല. ഒരു വലിയ മത്സ്യം വന്ന യോനയെ വിഴുങ്ങുകയാണ്. അങ്ങനെ ആ യോന മത്സ്യത്തിൻ്റെ ഉള്ളിലായിരിക്കുമ്പോഴാണ് അവൻ നിലവിളിക്കുന്നത്, യഹോവയോട് നിലവിളിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവജനമേ, ആ ദൈവത്തോട് നിലവിളിച്ചപ്പോഴാണ് അവന് അവൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ദൈവം കൊടുക്കുന്നത്. നമുക്ക് പിന്നെ കാണാമല്ലോ, ഇതാ പിന്നീട് ആ യോനയെ മത്സ്യം കരയിൽ ഛർദ്ദിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പിന്നീട് അവൻ യോനെ നിനവിലേക്ക് കടന്നു ചെന്ന് ആ നിനവിക്കെതിരായി, ജനത്തിനെതിരായി, പാപത്തിനെതിരായി അതിശക്തമായ ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുമ്പോൾ ഏകദേശം 120,000 ചില്ലുവാനും ജനങ്ങൾ, രാജാവ് ഉൾപ്പെടെ മന്ത്രി ഉൾപ്പെടെ മാനസാന്തരപ്പെടുകയാണ്. അവർ മാനസാന്തരപ്പെട്ടുകൊണ്ട് യഹോവയോട് നിലവിളിച്ചപ്പോൾ അവരുടെ നിലവിളിക്ക് പ്രിയപ്പെട്ട ദൈവം നിലവിളി കേൾക്കുകയും ആ നിനവേലെ ജനത്തിൻ്റെ നിലവിളി കേൾക്കുകയും അവർക്ക് വരുമെന്ന് അറിയിച്ചിരുന്ന അനർത്ഥത്തിൽ നിന്ന് അവരെ വിടുവിക്കുകയും ചെയ്തു. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യോന ദൈവത്തിൻ്റെ കൽപ്പന പ്രമാണിക്കാതെ അനുസരണക്കേട് മൂലമാണ് അവന് അപകടത്തിലേക്ക് പോയത്, കപ്പൽ മുങ്ങിത്താഴാൻ തുടങ്ങിയത്. പ്രിയപ്പെട്ട, എന്നാൽ തെറ്റുതിരുത്തി യഹോവയുടെ മുമ്പിൽ ചെയ്ത് തെറ്റുതിരുത്തിക്കൊണ്ട് അവൻ അയ്യം വിളിച്ചപ്പോഴാണ് അവൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി അവിടെ കിട്ടുന്നത്. പ്രിയ ദൈവജനമേ, ഇന്ന് പകൽക്കാലം ഈ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ ഞാൻ നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഞാൻ ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് വിരോധമായിട്ട് വചനമിഷ്ടം പോലെ കേൾക്കുന്നവനാണല്ലോ, എന്നാൽ വചനം ഞാൻ പാലിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. നാം അത് ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 1 22 വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, എന്നാൽ വചനം മാത്രം കേട്ടുകൊണ്ട് തങ്ങളെ തന്നെ വഞ്ചിക്കാതെ വചനം പാലിക്കുന്നവരായിട്ടും നാം മുന്നോട്ട് പോകണമെന്ന്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം പലപ്പോഴും വചനം കേൾക്കുന്നു, പക്ഷേ ആ വചനം പാലിക്കാതെ മുന്നോട്ട് പോവുകയാണ്. ഞാൻ ചിന്തിക്കുന്നു അതിൻ്റെ കാരണം കേൾക്കുന്ന ജനത്തിൻ്റെ മാത്രം ഒരു ദോഷമായിട്ട് കുറ്റമായിട്ട് ഞാൻ ചിന്തിക്കുന്നില്ല. മറിച്ച് സഹോദരങ്ങളെ, ഇവിടെ പലപ്പോഴും സംഭവിക്കുന്നത് ആ ദൈവത്തിൻ്റെ വചനം തീക്ഷ്ണമായി പ്രസംഗിക്കുവാൻ യഹോവ ആവശ്യപ്പെട്ട യോനയെപ്പോലെ ആ യോന അത് പാലിക്കാതെ പേടിച്ചരണ്ടു പോകൊണ്ട് പല സുവിശേഷകരും മുന്നോട്ട് പോകുമ്പോൾ, സഹോദരങ്ങൾ, യിരെമ്യ പ്രവാചന പുസ്തകം 1:7-8 വാക്യങ്ങളിൽ അവിടെ യിരെമ്യ പ്രവാചകൻ പറയുന്നുണ്ട്, യഹോവയോട് പറയുകയാണ്, ഞാൻ ബാലനാണ്, എനിക്ക് അവിടെ പോയി അവർക്കെതിരായി പ്രസംഗിക്കുവാൻ കഴിവില്ല, ശക്തിയില്ല, പ്രാപ്തിയില്ല എന്ന് പറയുമ്പോൾ അവിടെ പറയുന്നത്, യഹോവയായ ദൈവം എന്നോട് അരുളി ചെയ്തു, നീ അവിടെ കടന്നു എന്ന് ശക്തമായിട്ട് ദൈവം നീ വചനം പ്രസംഗിച്ചേ മതിയാകൂ, നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിൻ്റെ കൂടെയുണ്ട്. പിന്നീട് പറയുന്ന പ്രകാരമാണ്, പിന്നെ കൈനീട്ടി യഹോവ കൈനീട്ടി എൻ്റെ വായെ തൊട്ടു, അവൻ്റെ വചനം എൻ്റെ വായിൽ തന്നു എന്ന്. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം ഒരു അഭിഷിക്തൻ പ്രസംഗിക്കുമ്പോൾ, ശേഷം പ്രസംഗിക്കുമ്പോൾ വ്യക്തമായി ചിന്തിക്കണം, എൻ്റെ നാവിൽ എൻ്റെ യേശുവാണ് തൊട്ടത്, അവൻ്റെ വചനമാണ് എൻ്റെ വായിൽ തന്നത്. ഞാൻ പ്രസംഗിക്കുമ്പോൾ ദൈവജനത്തെ തമാശ കൊണ്ട് പ്രസംഗിക്കുകയല്ല വേണ്ടത്, ആ ദൈവജനത്തിൻ്റെ പാപത്തെക്കുറിച്ച് ബോധ്യം വരുന്ന രീതിയിൽ അതിശക്തമായി പ്രസംഗിക്കണമെന്നുള്ളതായ ആ ബോധ്യമുണ്ടാകുമ്പോഴാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവിടെ ഇടപെടുന്നത്. സഹോദരങ്ങളെ, അപ്പോഴാണ് ഈ കേൾക്കുന്ന ജനത്തിന് ഒരു മാനസാന്തരം, ഹൃദയത്തിൽ കുത്തുകൊള്ളുന്നതായ ഒരു അനുഭവം ഉണ്ടാകുന്നത്. യോഹന്നാൻ സ്നാപകൻ പ്രസംഗിച്ചു. പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ സ്നാപകൻ്റെ അടുക്കിലേക്ക് കടന്നു വരുന്നതായ ആ യഹൂദന്മാരുണ്ട്, പരീശന്മാരുണ്ട്, പടയാളികളുണ്ട്, അവരെല്ലാം കടന്നു വരുമ്പോൾ അവരെ സർപ്പസന്തതികളെ എന്നാണ് അഭിസംബോധന ചെയ്ത് യോഹന്നാൻ സ്നാപകൻ. സഹോദരങ്ങളെ, അതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ഹൃദയത്തിൽ കുത്തുകൊണ്ടവരായ അവർ ചോദിക്കുകയാണ്, ഞങ്ങളിൽ എന്താണ് ചെയ്യേണ്ടത്, വാട്ട് ഷാൽ വീ ഡു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്. യോഹന്നാൻ സ്നാപകൻ മറുപടി പറഞ്ഞു, നിങ്ങൾ മാനസാന്തര യോഗ്യമായ ഫലം പുറപ്പെടുവിക്കണമെന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം കേൾക്കുമ്പോഴാണ് ആ ഒരു ഹൃദയത്തിൽ കുത്തുകൊള്ളുന്നതായ ഒരു അനുഭവം ഉണ്ടാകുന്നത്. ഞാൻ ഈ ഒരു മനുഷ്യനെ പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹം തൻ്റെ ഒരു അനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ ഇടയായി. സഹോദരങ്ങളെ, അദ്ദേഹത്തിന് ഏകദേശം ഇപ്പോൾ 60 പ്രായമുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ എൻ്റെ അപ്പൻ കൂലിപ്പണിക്കാരനാണ്, തികഞ്ഞ മദ്യപാനിയുമായിരുന്നു, എന്നും കൂലിപ്പണിയുണ്ട്. പക്ഷേ കൂലിപ്പണി കഴിഞ്ഞ് എന്നും വൈകുന്നേരം വീട്ടിലേക്ക് വരുന്നത് കുടിച്ച് യാതൊരു സുബോധവും ഇല്ലാതെയാണ്. വീട്ടിൽ വന്നാൽ അമ്മയെത്തല്ലും ഞങ്ങളെത്തല്ലും ഞങ്ങൾ മിക്കവാറും അന്ന് വീട്ടിൽ കിടന്നുറങ്ങിയിരുന്നില്ല, പുറത്തുള്ളതായ തോട്ടത്തിലെല്ലാമാണ് കിടന്നുറങ്ങിയിരുത്. അങ്ങനെ കാലങ്ങൾ മുന്നോട്ട് പോയപ്പോൾ അപ്പൻ്റെ മദ്യപാനം കൂടി കൂടി വന്നു, ഞാൻ വളർന്നു വന്നു,
പക്ഷേ എൻ്റെ മനസ്സിൽ അപ്പനോട് വലിയ വിദ്വേഷവും വെറുപ്പുമായിരുന്നുവെന്ന്. പ്രിയപ്പെട്ടവരെ അദ്ദേഹം വളർന്നു, ഒരു ചെറിയ ജോലിയെല്ലാം കിട്ടി, വിവാഹമെല്ലാം കഴിഞ്ഞു. അങ്ങനെ അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്, പള്ളിയിൽ പോകാറുണ്ട്, സന്ദർഭ അധ്യാപകനാണ്. മാതൃകയോടെ അദ്ദേഹം ജീവിക്കുമ്പോൾ ദൈവകൃപയാൽ ഈ മകൻ മദ്യപാനത്തിലേക്ക് പോയില്ല. പക്ഷേ അപ്പനോട് വലിയ ഒരു വെറുപ്പായിരുന്നു. അപ്പൻ്റെ മദ്യപാനം കാരണം വീട് അഭിവൃദ്ധിപ്പെട്ടില്ല, ഞങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടിയില്ല, പട്ടിണി മാറിയിട്ടുണ്ടായിരുന്നില്ല, ഇപ്പോഴും നല്ല നിലയിലല്ല. അപ്പൻ്റെ മദ്യപാനമാണ് കാരണം. പ്രിയപ്പെട്ടവരെ, അപ്പനോട് സ്നേഹമില്ല, ബഹുമാനമില്ല. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് അപ്പൻ കിടപ്പിലായി, തളർന്ന് കിടപ്പിലായി. അങ്ങനെ കിടക്കുമ്പോൾ അപ്പൻ്റെ മദ്യപാനം നിന്നു കാരണം ആരും വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുവാനില്ല. സഹോദരങ്ങളെ, അവിടെ ഈ മകൻ മദ്യപാനി അല്ലാത്തത് കൊണ്ടാണ് അപ്പന് മദ്യം വാങ്ങിക്കൊടുക്കാത്തത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ആരെങ്കിലും അപ്പന് മദ്യം വാങ്ങിക്കൊടുക്കുന്നവരുണ്ടോ? അത് തെറ്റാണ്, ശാപമാണ്, മറന്നു പോകല്ലേ. സഹോദരങ്ങളെ, ഇതാ അപ്പൻ തളർന്ന് കിടക്കുമ്പോൾ പലപ്പോഴും പറഞ്ഞു, മോനെ എനിക്ക് നല്ല ദാഹമാണ്, നല്ല ക്ഷീണമാണ്, ഇന്നൊരു കാര്യം ചെയ്യാമോ, ആ മുറ്റത്തുള്ളതായ തെങ്ങിൽ നിന്ന് ഒരു കരിക്ക് പറിച്ച് താട്ടെ മോനെ, എനിക്ക് നല്ല ദാഹമാണ് എന്ന് ഒന്നല്ല പലവട്ടം പറയുവാനിടയായി. സഹോദരങ്ങളെ, എന്നാൽ കേൾക്കണമോ, ഈ അപ്പനോട് ദേഷ്യമുള്ളത് കൊണ്ട്, വെറുപ്പുള്ളത് കൊണ്ട് ഈ മകൻ ഒരു പ്രാവശ്യം പോലും അത് ചെയ്തു കൊടുക്കുവാൻ തയ്യാറായില്ല. നിസ്സാരമായ ആവശ്യമാണ്, പക്ഷേ അത് ചെയ്തു കൊടുക്കുവാൻ തയ്യാറായില്ല. സഹോദരങ്ങളെ, അങ്ങനെ മുന്നോട്ട് പോകും. ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു, ഒരു ദിവസം അദ്ദേഹം നാട്ടിലൊരു ചെറിയ സുവിശേഷ യോഗം, ചെറിയ കൊച്ചുകൂട്ടായ്മയായിരുന്നു, അവിടെ കടന്നുചെന്നു. വർഷങ്ങൾക്ക് മുൻപാണ്, ഇന്നത്തെ പോലെ മൈക്രോ സംവിധാനങ്ങളൊന്നുമില്ല, അനേക വർഷങ്ങൾക്ക് മുൻപാണ് അദ്ദേഹം അവിടെ കടന്നുചെന്ന് അവിടെ മുട്ടുമടക്കി മുഴങ്കാൽ മടക്കി ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അച്ഛ, അന്ന് പ്രസംഗിച്ച ദൈവദാസൻ അതിശക്തമായി പ്രസംഗിച്ച് മുന്നോട്ട് പോയപ്പോൾ ഞാനൊരു വാക്യം എൻ്റെ ഹൃദയം തട്ടുവാൻ സ്പർശിക്കുന്നിടയായി. ഇതേ വാക്യം ഞാൻ മുൻപ് ഇഷ്ടം പോലെ പ്രസംഗിച്ച് കേട്ടിട്ടുണ്ട്, അല്ല, ഞാൻ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, എനിക്ക് ആ കാര്യങ്ങൾ അറിയാം. പക്ഷേ അന്നാണ് ആ ദൈവത്തിൻ്റെ തിരുവചനം വാളുകൊണ്ട് വെട്ടുന്ന പോലെ എൻ്റെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങിയത്. അത് മറ്റൊന്നുമായിരുന്നില്ല, നമുക്കെല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ് എഫേസ്യ ലേഖനം 6:2, നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാനും നിൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. സഹോദരങ്ങളെ, അദ്ദേഹം പറഞ്ഞു, അച്ഛാ, അന്ന് ആ ദൈവദാസൻ പ്രസംഗിച്ചപ്പോൾ ആ വചനൻ്റെ ഹൃദയത്തിലേക്ക് വാളുകൊണ്ട് വെട്ടുന്നതുപോലെ അത് ആഞ്ഞ് തറയ്ക്കുകയായിരുന്നു. എനിക്ക് വലിയൊരു മാറ്റമുണ്ട്, പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു, അയ്യോ, എൻ്റെ അപ്പൻ്റെ ആ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ എനിക്ക് സാധിച്ചില്ലല്ലോ, ഞാൻ അപ്പനെ സ്നേഹിച്ചില്ലല്ലോ, ഞാൻ അപ്പനെ വെറുത്തുപോയല്ലോ. സഹോദരങ്ങൾ, അദ്ദേഹം പറഞ്ഞു, ഞാൻ അവിടെ മുട്ടുമടക്കി നിലവിളിച്ചു, എൻ്റെ അടുത്ത് മറ്റാരും ഉണ്ട് ഞാൻ ചിന്തിക്കുന്നില്ല, അടുത്തിരിക്കുന്നവർ സ്വന്തം ആളുകളാണ്, ബന്ധുജനങ്ങളാണ്, അതൊന്നും ഞാൻ കാര്യമാക്കിയില്ല. ഞാൻ നിലവിളിച്ചു, അയ്യോ യേശുവേ, ഞാൻ എൻ്റെ അപ്പനോട് തെറ്റെയ്തുപോയി എന്ന് ഉറക്ക നിലവിളിക്കുന്നിടയായി. സഹോദരങ്ങളെ, യോഹന നിലവിളിച്ചതുപോലെ ആ മനുഷ്യൻ അയ്യം വിളിച്ചു, കേൾക്കണമോ, തീർന്നില്ല കേട്ടോ. ആ മനുഷ്യൻ യോഗം കഴിഞ്ഞു, ആ യോഗം കഴിഞ്ഞ് അപ്പോൾ തന്നെ വീട്ടിലേക്ക് ഓടിച്ചെല്ലുകയാണ്. ഓടിച്ചെന്ന് അപ്പൻ്റെ കാല് കെട്ടിപ്പിടിച്ച് ക്ഷമ ചോദിച്ചു. അപ്പനൊന്നും മനസ്സിലായില്ല. പ്രിയപ്പെട്ടവരെ, ആ മകൻ കെട്ടിപ്പിടിച്ച് ക്ഷമ ചോദിച്ചു, അപ്പ എന്നോട് ക്ഷമിക്കണം. സഹോദരങ്ങളെ, പോരാ, ആ മനുഷ്യൻ വേഗം വീട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി രാത്രി തന്നെ തെങ്ങിൽ കയറി ഒരു കരിക്ക് പറിച്ചുകൊണ്ട് കരിക്ക് വെട്ടി പ്രിയപ്പെട്ടവരെ അപ്പന് കുടിക്കാൻ കൊടുത്തു. അപ്പന് കാര്യങ്ങളെല്ലാം മനസ്സിലായി. അപ്പൻ തളർന്നു കിടക്കുകയാണല്ലോ. അപ്പൻ ആ കരിക്ക് കുടിക്കുമ്പോൾ അപ്പൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകി. സഹോദരങ്ങളെ, ആ രാത്രി ആ മകൻ മാത്രമല്ല മാനസാന്തരപ്പെട്ടത്, ആ അപ്പനും മാനസാന്തരപ്പെട്ടു. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അദ്ദേഹം പറഞ്ഞു, അച്ഛാ, 1-2 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ അപ്പൻ മരിച്ചു. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അപ്പൻ മാനസാന്തരപ്പെട്ടാണ് മരിച്ചത്. എൻ്റെ അപ്പൻ കർത്താവിൽ പ്രാപിച്ചു എന്നെനിക്ക് ഉറപ്പിച്ച് പറയുവാൻ സാധിക്കും. സഹോദരങ്ങളെ, പോരാ, അദ്ദേഹം പറഞ്ഞു, പിന്നീടുള്ള നാളുകൾ ഞാൻ സുവിശേഷത്തെ സ്നേഹിക്കാൻ തുടങ്ങി, യേശുവിനെ സ്നേഹിക്കാൻ തുടങ്ങി. അച്ഛാ, ഇന്ന് ഞാനും എൻ്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെട്ടു. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസമായി, ജോലിയായി, ബിസിനസ്സായി, നല്ല വീടുകളായി, എല്ലാവരും സന്തോഷമായി, സമാധാനമായി കഴിയുന്നുവെന്ന്, ഞാനും എൻ്റെ കുടുംബം സന്തോഷമായി കഴിയുന്നു. ദൈവത്തിൻ്റെ വചനം കേട്ടപ്പോഴാണ് എനിക്ക് തെറ്റ് മനസ്സിലാകുവാനും യേശുവേ എന്ന് വിളിച്ച് അയ്യം വിളിച്ച് പ്രാർത്ഥിക്കുവാനും സാധിച്ചു. സഹോദരങ്ങളെ, അതുകൊണ്ട് ഇന്ന് പകൽക്കാലം, ഇന്ന് ആ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ ആർക്കെല്ലാം താല്പര്യമുണ്ട്? പ്രിയ ദൈവജനമേ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ ഉണ്ടോ, നാം പരിശോധിക്കണം കേട്ടോ. പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തിൻ്റെ വചനം കേട്ടപ്പോൾ അനുസരണക്കേട്, അപ്പനോട് അനുസരണക്കേട് കാണിച്ചതായ മകന് മാനസാന്തരം ഉണ്ടായതുപോലെ, യോന യഹോവയോട് ചെയ്തതായ ആ അനുസരണക്കേടിന് ഒരു മാനസാന്തരം ഉണ്ടായി. അവൻ തെറ്റുതിരുത്തി പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ പ്രാർത്ഥന ദൈവം തമ്പുരാൻ കേട്ടു, അവനെ രക്ഷിച്ചു എന്ന് മാത്രമല്ല, അവൻ മൂലം ഒരു പട്ടണത്തിലെ ലക്ഷക്കണക്കിന് ആളുകൾ രക്ഷിച്ചെടുക്കുവാനും പ്രിയപ്പെട്ടവർ ദൈവത്തിന് തിരുമനസ്സനായി. ആ നിലവേക്കാട നിലവിളി കേട്ടപ്പോൾ ദൈവജനമേ, ആ യഹോവയായ ദൈവം തമ്പുരാൻ അവരുടെ നിലവിളിയിൽ പ്രസാദിച്ചു, അവരുടെ മടങ്ങിവരവിൽ പ്രസാദിക്കുകയായിരുന്നു.
എല്ലാവരെയും അനുഗ്രഹിക്കുകയാണ്. അവർക്ക് വരാനിരുന്നതായ ആ നാശത്തെ അവരിൽ നീക്കുകയായിരുന്നു. പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിൽ വന്നിരിക്കുന്ന ശാപദോഷങ്ങൾ മാറ്റുവാനായിട്ട് ഒന്ന് തിരിച്ചറി കർത്താവേ, ഞാൻ അനുസരണക്കേട് കാണിച്ച് എന്തെല്ലാമാണ് അതെല്ലാം ഒന്ന് ഏറ്റു പറയുവാൻ, ഒരു കുമ്പസാരം നടത്തുവാനായിട്ട് എത്ര പേർക്ക് താല്പര്യമുണ്ടാകും. തന്നെയുമല്ല, അങ്ങനെ നമ്മൾ ആ ദൈവത്തിൻ്റെ പൊന്നുമുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവിടെ യോനയഹോവയോട് നിലവിളിച്ചതുപോലെ, സഹോദരങ്ങളെ, നമുക്കും ആ ദൈവത്തിൻ്റെ പൊന്നുമുഖത്തേക്ക് നോക്കി ഒന്ന് പ്രാർത്ഥിക്കുവാൻ സാധിച്ചാൽ, നമ്മുടെ ദൈവം കണ്ണുനീരിനെ മറികടന്നു പോകുന്ന ദൈവമല്ല. സഹോദരങ്ങളെ, യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 8:22 ആ ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, ഗിലെയാദിൽ സുഗന്ധ തൈലമില്ലയോ, അവിടെ വൈദ്യനില്ലയോ, എൻ്റെ ജനത്തിൻ പുത്രിക്ക് രോഗശമനം വരാതിരിക്കുന്നത് എന്ത് എന്ന് അവിടെ വായിച്ചു കേൾക്കുക. പ്രിയപ്പെട്ടവരെ, ഗിലെയാദിൽ സുഗന്ധ തൈലമില്ലേ? ഏതാണ് ഗിലെയാദിലെ വൈദ്യൻ? അത് മറ്റാരുമല്ല, നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തു തന്നെയാണ്. സഹോദരങ്ങളെ, ആ കർത്താവ് വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം ലൂക്കോസിൻ്റെ സുവിശേഷം 5:31 പറയുന്നു, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, ഇന്ന് രോഗികളായ, മനം തകർന്നവരായ, പ്രശ്നമുള്ളവരായ ഞാനും നിങ്ങളും ഇതാ രോഗികളായിട്ട് വന്നിരിക്കുകയാണ്. നമുക്ക് ആ നല്ല വൈദ്യനായ യേശുവിൻ്റെ പൊന്നുമുഖത്തേക്ക് നോക്കാം. വീണ്ടും പ്രിയപ്പെട്ടവരെ, ആ ഗിലെയാദിൽ സുഗന്ധ തൈലം ഏതാണ്? അത് മറ്റൊന്നുമല്ല, 2000 മുൻപ് കാൽവറിയിൽ പിടഞ്ഞു മരിച്ച ആ യേശുക്രിസ്തുവിൻ്റെ തിരുമാറിൽ നൊഴുകിയതായ ആ തിരുരക്തമാണ്, തങ്കച്ചോരയാണ്. അതിൽ ആശ്രയിക്കുവാൻ മനസ്സുണ്ടോ? നമ്മുടെ പിതാക്കന്മാർ പ്രാർത്ഥിച്ചില്ലേ? നമുക്ക് ചേർന്ന് പ്രാർത്ഥിച്ചാലോ? പ്രിയപ്പെട്ടവരെ, എന്താണ് പിതാക്കന്മാർ പ്രാർത്ഥിച്ചത്? നോക്കണമെൻ ദുരിതം നാഥ പലതരദോഷം ഞാൻ ചെയ്തു കോപിപ്പിച്ചു ശരണമെനിക്കില്ല വൈദ്യന്മാർപ്പക്കൽ പോയി അവരൗഷധമെല്ലാം ചെയ്തിട്ടില്ലൊരു ഗുണവും എൻ വ്രണമോ കാടിനം നൽവൈദ്യ നിന്നെയും ഔഷധഗുണവും ഞാൻ കേട്ടു നിങ്കൽ വരുന്നോൻ സുഖമേൽക്കുന്നൂനം. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, നിന്റെ മക്കൾ കണ്ണുനീരോടെ ഇപ്പോൾ യാചിക്കുന്നു, തെറ്റുകളെ മനസ്സിലാകുന്നു, അനുസരണക്കേട് മനസ്സിലാകുന്നു. കർത്താവേ, രോഗികളാണ്, അസമാധാനമുള്ളവരാണ്, പ്രശ്നമുള്ളവരാണ്, മുന്നോട്ട് പോകാൻ മാർഗമില്ലാത്ത നിൻ്റെ മക്കളാണ്. കർത്താവെ, സഹായിക്കണമേ. നിൻ്റെ മക്കളുടെ നിലവിളി കേൾക്കണം കർത്താവെ. നിലവിലെ ജനത്തെ നിലവിളി കേട്ടതുപോലെ, യോനയുടെ നിലവിളി കേട്ടതുപോലെ യേശുവേ, മനസ്സലിയണമേ. നല്ല വൈദ്യനായ യേശുവേ, ഇവരുടെ രോഗികളെ സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സമാധാനം കൊടുക്കുമാറാകണമേ. ഇനിയുള്ള നാളുകൾ നിനക്ക് വേണ്ടി ജീവിക്കുവാൻ കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുദ്ധിമതിയായ ദൈവമാതാവിൻ്റെയും സകലവിശുദ്ധന്മാരുടെയും മധ്യസ്ഥ യാചിക്കും സകലവും യേശു തമ്പുരാൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ്യ.